خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന തഖ്‌വയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ സന്തോഷത്തോടെ കൂടിയിരിക്കാൻ നമുക്കവൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് മഹത്വവും പവിത്രതയും പരിശുദ്ധിയും എല്ലാമുള്ള ഒരു കാര്യമാണ് കുടുംബബന്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റബ്ബ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചു, എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചു, മൂർത്തവും അമൂർത്തവുമായ എല്ലാ സൃഷ്ടിപ്പിന്റെ കാര്യങ്ങളും കഴിഞ്ഞ് ആ സൃഷ്ടികളിൽ റഹിം അഥവാ കുടുംബബന്ധം, കുടുംബബന്ധം എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു എന്നാണ്, റബ്ബെ എന്താണ് നിന്റെ സൃഷ്ടികളിൽ എനിക്കുള്ള സ്ഥാനം, എനിക്കുള്ള പദവി എന്താണ്? അള്ളാഹു മറുപടി പറഞ്ഞു എന്നാണ്, നിന്നെ ആര് മുറിച്ചു കളയുന്നുവോ അവനെ ഞാനും മുറിച്ചു കളയും. എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം മുറിക്കുന്നവനുമായുള്ള ബന്ധം അള്ളാഹു മുറിച്ചു കളയും. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما امر الله به الله എന്തൊന്നിനെയാണോ ചേർത്തു വെക്കാൻ പറഞ്ഞു, ആ ചേർത്തു വെക്കാൻ പറഞ്ഞ കാര്യങ്ങളെ മുറിച്ചു കളയുന്ന ശപിക്കപ്പെട്ടവർ എന്ന് പരിശുദ്ധ ഖുർആനിൽ അവരെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയ വിഷയമാണ് കുടുംബബന്ധം, ചെറിയ പ്രാധാന്യമൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അവിടുന്ന് പറയണം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണോ,
മൂന്ന് കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് റിസ്ഖൻ തയ്യിബ, റിസ്ഖൻ ഹലാലൻ തയ്യിബ, ഹലാലായ തയ്യിബായ റിസ്ഖ് നിങ്ങൾക്ക് വിശാലമായി കിട്ടണം. അതായത് നേരായ നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിക്കണമെങ്കിൽ, നേരായ വഴിയിലുള്ള നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ഉപജീവനം വർദ്ധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫല്യസുൽ റഹീമ, നീ നിന്റെ കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം ചേർത്താൽ നമ്മുടെ റിസ്ഖിൽ വർദ്ധനവുണ്ടാവും. എങ്ങനെയുള്ള റിസ്ഖിൽ? ഹക്കും ബാത്തിലും ഇല്ലാതെ, ഹറാമും ഹലാലും നോക്കാതെ തോന്നിയതുപോലെ സമ്പാദിച്ച റിസ്ഖിലല്ല, ഹലാലായ തയ്യിബായ അള്ളാഹു അനുവദിച്ച റിസ്ഖിൽ വിശാലത ഉണ്ടാവുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആരോഗ്യമുള്ള ദീർഘായുസ് നിനക്ക് കിട്ടണോ? ദീർഘായുസ് രണ്ട് തരത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, റസൂലെ, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്, ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? റസൂൽ മറുപടി പറഞ്ഞു എന്നാണ്, ആർക്കാണോ കൂടുതൽ ആയുസ് നൽകപ്പെടുകയും ആ ആയുസ് മുഴുവനക സുഹൃതം ചെയ്യുകയും ചെയ്യുന്നത് അവനാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ. അപ്പൊ നബി, ആരാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ്? അപ്പോ റസൂൽ മറുപടി പറഞ്ഞു, ആർക്കാണോ ദീർഘായുസ് നൽകപ്പെടുകയും ആ ദീർഘായുസ് മുഴുവൻ പാപങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവൻ ആരാണോ അവനാണ് ഏറ്റവും ജനങ്ങളിൽ മോശപ്പെട്ടവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആയുസ് പലതരത്തിലും പടച്ചോ കൊടുക്കും. ചില ആളുകൾ 80 വയസ്സുവരെ, 100 വയസ്സുവരെ, 110 വയസ്സുവരെയൊക്കെ ജീവിക്കും. പക്ഷേ മലക്കുൽ മൂത്ത് അയാളെ കണ്ടുമുട്ടുന്നതിന്റെ മുന്നേ ഒരുപാട് മനുഷ്യരുടെ ശാപങ്ങൾ അയാൾ നേടിയിട്ടുണ്ടാകും, ഒരുപാട് മനുഷ്യരുടെ പ്രാക്കുകൾ അയാൾ കേട്ടിട്ടുണ്ടാകും, ഒരുപാട് ആളുകൾക്ക് അയാൾ ശല്യമായി മാറിയിട്ടുണ്ടാകും. ഇയാളൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സ്വന്തം രക്തത്തിൽ പറന്ന മക്കൾ പോലും ആഗ്രഹിച്ച അവസ്ഥ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു ആയുസ് നൽകും. എങ്ങനെയെന്നറിയോ? മരിക്കുന്നതിന്റെ തൊട്ടുമുമ്പുള്ള വഖത്തിൽ പോലും പള്ളിയിൽ വന്ന് ഒന്നാമത്തെ സൊഫിൽ നിന്ന് ജമാഅത്തായി നമസ്കരിക്കാൻ, സ്വന്തം പ്രാഥമിക കർമ്മങ്ങൾ മുഴുവൻ സ്വന്തം കൈകാലുകൊണ്ട് നിർവഹിക്കാൻ, ആരെയും ആശ്രയിക്കാതെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ദീർഘായുസ് നൽകപ്പെടുന്ന ആളുകളുമുണ്ട്. അങ്ങനൊരു ദീർഘായുസ് നിങ്ങൾക്ക് വേണോ? മക്കൾക്ക് ഭാരമാവാത്ത, ഭാര്യയ്ക്ക് ഭാരമാവാത്ത, കുടുംബക്കാർക്ക് ഭാരമാവാകാത്ത, സമൂഹത്തിന്റെ കണ്ണിലെ കരടാവാത്ത, ആളുകളുടെ പുറത്തുള്ളൊരു വിഴുപ്പ് ചുമട്ടായി മാറാത്തൊരു ദീർഘായുസ് നിങ്ങൾക്ക് വേണോ? അന്തസ്സും അഭിമാനവുമുള്ള, അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദീർഘായുസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുടുംബബന്ധം ചേർക്കണം. മൂന്നാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ സമാധാനമുള്ള ഒരു മരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. സമാധാനമുള്ള മരണം. മരണത്തിന്റെ സമയത്ത് സമാധാനവുമുണ്ട്, അസമാധാനവുമുണ്ട്. നീണ്ട ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് നമുക്ക് വിവരിച്ചു തരുന്നതായി കാണാൻ കഴിയും. സമാധാനമുള്ള മരണം എന്താണ്? ഒരാൾ എപ്പോഴാണ് മരിക്കാൻ തുടങ്ങുക? അയാളുടെ ജീവൻ പോവാൻ തുടങ്ങുക എപ്പോഴാണ്? അയാൾക്ക് ഹൃദയം നിലച്ചു പോകുമ്പോഴല്ല, അയാളുടെ തലച്ചോറിന് ശേഷി കുറയുമ്പോഴല്ല, അയാളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴല്ല. അതൊക്കെ മെഡിക്കൽ സയൻസിൽ അതിന് പലതും പറയാനുണ്ടാവുമായിരിക്കും. പക്ഷേ എപ്പോഴാണ് ഒരാൾ മരിച്ചു തുടങ്ങുന്നത്, അതായത് ഇനി തിരിച്ചു വരാനാവാത്ത രൂപത്തിൽ ഒരാൾ എപ്പോഴാണ് മരണത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് തിരിച്ചു വന്ന ആളുകളുണ്ട്, സ്ട്രോക്ക് വന്നിട്ട് വീണ്ടും ജീവിച്ച ആളുകളുണ്ട്, ശരീരം മുഴുവൻ തളർന്നു പോയിട്ട് വീണ്ടും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളുകളുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചുവരവ് ഒരു മനുഷ്യനുണ്ടാവില്ല. എപ്പോഴാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാളുടെ കണ്ണിൽ നിന്ന് ദുനിയാവിന്റെ കാഴ്ചകൾ മുഴുവൻ മറയാൻ തുടങ്ങും. അയാൾ ഏത് ഹോസ്പിറ്റലിലായിരിക്കും കിടക്കണ്ടാവുക? ഏത് ഹോസ്പിറ്റലായിരിക്കും? മിംസിലോ, AKGയിലോ, കൊയിലിയിലോ, ഏത് ഹോസ്പിറ്റലിലായിരിക്കും? ഏത് മുറിയിലായിരിക്കും? ICUയിലായിരിക്കും. ചുറ്റിൽ ഒരുപാട് നേഴ്സുമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, മക്കളുണ്ടാവും, കുടുംബക്കാരുണ്ട്, എല്ലാവരും ഉണ്ടാവും. പക്ഷെ ഈ കാഴ്ചകൾ മുഴുവൻ അയാളുടെ കണ്ണിൽ നിന്ന് മറയാൻ തുടങ്ങും. അവരെയൊന്നും അവർ കാണാതെയാവും. അയാളുടെ കണ്ണിൽ പിന്നെ തെളിയാൻ തുടങ്ങുന്ന കാഴ്ച, അയാളുടെ കാഴ്ച എത്രത്തോളം ദൂരം സഞ്ചരിക്കുമോ അത്രയും ദൂരം നിരന്ന് കിടക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകളെയാണ് അയാൾ പിന്നെ കാണാൻ പോണത്. ആ മലക്കുകളിൽ രണ്ട് ഗ്രൂപ്പുകളുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാണ്? സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന, സമാധാനം നൽകുന്ന വെളുത്ത മുഖമുള്ള മലക്കുകൾ.
അതുപോലെ തന്നെ സൂദുൻ വുജൂഹ്, കരകറുത്ത മുഖങ്ങളെല്ലാം കണ്ടാൽ പേടിപ്പെടുത്തുന്ന, അലോസരമുണ്ടാക്കുന്ന അസ്വസ്ഥ മുഖമുള്ള മലക്കുകളുമുണ്ട്. ഈ മലക്കുകളെ കാണുമ്പോ ആ മനുഷ്യന് മനസ്സിലാവും എനിക്ക് സമാധാനമുള്ള മരണമാണോ അസമാധാനമുള്ള മരണമാണോ എന്നത്. ആ മലക്കുൽ മൗത്ത് വന്നിട്ട് വിളിക്കുന്നതും അങ്ങനെ തന്നെയാണല്ലോ. സൂറത്തുൽ ഫജറിന്റെ അവസാന ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ മലക്കുകൾ ഇങ്ങനെ കണ്ടിരുന്നിരുന്ന അവസാനം റൂഹ് പിടിക്കാൻ പടച്ചോനേൽപ്പിച്ച മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് തലയുടെ ഭാഗത്തിരിക്കുന്നുണ്ട്. ആ മലക്കുൽ മൗത്ത് വരുന്നതിനും രണ്ട് രൂപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ രൂപം സമാധാനം നൽകുന്ന രൂപമാണ്. ആ രൂപം വന്നിട്ട് എന്താണ് പറയുക? അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തിയുള്ള ആത്മാവേ, ഇത് മടങ്ങാനുള്ള സമയമാണ്, ഇത് തിരിച്ചുപോക്കിനുള്ള സമയമാണ്. എവിടേക്ക്? നിന്റെ രക്ഷിതാവിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമാണ്. എപ്രകാരം? തൃപ്തിപ്പെട്ടവനായിക്കൊണ്ട്, തൃപ്തി നേടിയെടുത്തവനായിക്കൊണ്ട്. എന്റെ അടിമകളിൽ, ഇഷ്ടപ്പെട്ട എന്റെ അടിമകളിലേക്ക് പ്രവേശിക്കാൻ, എന്റെ ഏറ്റവും വലിയ സമ്മാനമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, ഇതാണ് സമാധാനമുള്ള മൗനം, പ്രിയപ്പെട്ട മരണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമാധാനം നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ അനുഭവിച്ച് തന്നെ അറിയണം. ഏതു വാക്കുകളിൽ വിവരിച്ചാലും ഇതിന്റെ അനുഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മരണത്തിന്റെ സമയത്ത് ആ മലക്കൾ വന്നിട്ട് പറയുന്നത് എന്താണ്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون الله ആണ് തങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ് ആ ആദർശത്തിൽ നേരായ രീതിയിൽ ഉറച്ചു നിന്ന മനുഷ്യർ മരണത്തെ അഭിമുഖീകരിക്കുമ്പോ ആ മലക്കുകൾ വന്നിട്ട് അയാളോട് പറയുകയാണ്, അല്ലാ തഖാഫു, നീ ഭയപ്പെടേണ്ടതില്ല. എന്തിനാണ് ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നത്? പുതിയ ലോകമാണ് കാണുന്നത്, പുതിയ കാഴ്ചയാണ് കാണുന്നത്, പുതിയ കേൾവിയാണ്, പുതിയ അനുഭവങ്ങളാണ്, മുമ്പൊരിക്കലും പരിചയമില്ലാത്ത ആളുകളാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആ മനുഷ്യന് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് മലക്കുൽ മൗത്ത് പറയുന്നത്, മലക്കുകൾ പറയുന്നത്, അല്ലാ തഖാഫു, നീ പേടിക്കേണ്ടതില്ല, ബേജാറാകേണ്ടതില്ല, വെപ്രാളപ്പെടേണ്ടതില്ല. വലാ തഹ്സനു, നീ ദുഃഖിക്കേണ്ടതുമില്ല. എന്തിനാണ് അങ്ങനെ പറയുന്നത്? കുടുംബത്തെ വിട്ടു പോരുകയാണ്. ഉമ്മയെയും ബാപ്പയെയും മക്കളെയും ഭാര്യയെയും കുടുംബക്കാരെയും കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും വീടിനെയും കച്ചവടത്തെയും മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. സ്വാഭാവികമായി മനുഷ്യ മനസ്സുകളിൽ ദുഃഖമുണ്ടാകും. ആ ദുഃഖം ഒരിക്കലും നിന്നെ അലട്ടേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അല്ലാഹു നിനക്ക് വാഗ്ദാനം നൽകിയ ഉന്നതമായ സ്വർഗത്തിന്റെ പ്രതീക്ഷയാൽ നീ സന്തോഷിച്ചു കൊള്ളുക. നീ പോകാൻ പോകുന്നത് പിരിയുന്നതിനേക്കാൾ ഉത്തമമായ ഭവനത്തിലേക്കാണ്. നീ ചെന്നു ചേരാൻ പോകുന്നത് വിട പറയുന്ന നിന്റെ കുടുംബത്തേക്കാൾ ഉത്തമമായ കുടുംബത്തിലേക്കാണ്. നീ ചെന്നു ചേരാൻ പോകുന്നത് നീ വിട പറയുന്ന നിന്റെ നാട്ടിനേക്കാൾ എത്രയോ സുന്ദരമായ, എത്രയോ പവിത്രമായ, എത്രയോ പരിശുദ്ധമായ, സുന്ദരമായ സ്വർഗീയ ഭവനത്തിലേക്കാണ് എന്ന് പറഞ്ഞു മലക്കുകൾ സമാധാനിപ്പിക്കുന്ന. ആ സമാധാനിപ്പിക്കൽ വെറുതെ ആവുന്നില്ല. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ആ സമാധാനത്തിന്റെ വചനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരു അനുഭവമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനെയാണ്, ആ അനുഭവം അനുഭവിക്കുന്ന ആത്മാവിനെയാണ് നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്നത്. ഈ ശാന്തിയുള്ള മരണം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? കുടുംബ ബന്ധം ചേർക്കുക. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ അതിന്റെ പ്രാധാന്യം, ഒരു മനുഷ്യന് എന്തൊക്കെ ആവശ്യമാണോ അത് മുഴുവൻ കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നൽകാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാഗ്ദത്തം തന്നതാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു വിഷയമാണത്. ഇനി കുടുംബം എന്ന മുറിച്ചാലുള്ള ദുരന്തങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അല്ലാഹു ബന്ധം മുറിച്ചു കളയും. മാത്രമല്ല, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടും, പരലോകത്തേക്ക് ഉയർത്തപ്പെടും. അവിടെ രണ്ട് മനുഷ്യരുടെ അമൽ അവിടെ തടഞ്ഞു വെക്കും. പടച്ചവൻ അവിടെ തടഞ്ഞു വെക്കും. കസ്റ്റം ക്ലിയറൻസ് ഇട്ടാതെ അവിടെ കിടക്കും.
ആ മനുഷ്യരുടെ പ്രത്യേകത എന്താണ്? അവർക്കിടയിൽ ശുഹനുണ്ട്, തെറ്റുണ്ട്, കുഴപ്പമുണ്ട്. അവർ കുടുംബക്കാരാണ്, രക്തബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്. അവർ തെറ്റിയിട്ട് കുറെ നാളായി. നന്നാവാൻ അവർ തയ്യാറാവുന്നില്ല, പരസ്പരം ഒന്നാവാൻ അവർ തയ്യാറാവുന്നില്ല. ഇത് അവിടെ അങ്ങനെ കിടക്കും. എന്താ ഇതിന്റെ ദുരന്തം എന്നറിയോ? നമ്മൾ കുറേ നിസ്കരിക്കും, കുറേ നോമ്പെടുക്കും, കുറേ ദ്വാരക്കും, കുറേ ഖുറാനോതും, സദഖ കൊടുക്കും, ദാവത്തിൽ ഇങ്ങനെ രാവും പകലും ഇല്ലാതെ പണിയെടുക്കും. എല്ലാം കഴിഞ്ഞ് നാളെ മാഷറയിൽ പടച്ചവന്റെ അടുത്ത് എത്തുമ്പോ തിന്മ എല്ലാം ഉണ്ടാവും. തിന്മക്ക് കസ്റ്റം ക്ലിയറൻസ് ഉണ്ടാവും, ഒരു പണിയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങളെ ഈ കുടുംബ ബന്ധം മുറിച്ചാലും ആളുകളുമായി തെറ്റി നിന്നാലെന്നും പാപങ്ങൾ അങ്ങനെ ആകാശത്തെ കുതിർന്നുണ്ടേയിരിക്കും, അത് സ്വീകരിക്കാക്കൂല. മാഷറയിൽ നന്മയും തിന്മയും തൂക്കുന്ന സമയം കളവ് പറഞ്ഞതുണ്ട്, വഞ്ചിച്ചതുണ്ട്, തെറ്റായ നോട്ടങ്ങൾ നോക്കിയതുണ്ട്, എല്ലാ തിന്മകളും അവിടെ ഉണ്ട്. പക്ഷെ നന്മയുടെ വശത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. കുറെ നിസ്കരിച്ചിട്ടുണ്ട്, നിസ്കാരം കാണാനില്ല. കുറെ സ്വതക്കം കൊടുത്തിട്ടുണ്ട്, സർക്കിയും കാണാനില്ല. കുറെ ദൈവത്തിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട്, അതും ഒന്നും അവിടെ ഒന്നും കാണാനില്ല. പൂജയാണ്, ഒട്ട പൂജയാണ്. അപ്പോഴാണ് മനസ്സിലാവുക, ആ ചെയ്ത അമലുകളെല്ലാം ഒന്നാനാകാശത്തിന്റെ താഴെ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല, അതൊന്നും പറിച്ചു സ്വീകരിച്ചിട്ടില്ല, അതൊന്നും ക്ലിയറൻസ് കൊടുത്തിങ്ങോട്ട് വിട്ടിട്ടില്ല. എന്താണ് കാരണം? ബന്ധം മുറിച്ചതാണ്, ആളുകളുമായി തെറ്റിയതാണ്, കുടുംബ ബന്ധം മുറിച്ചതാണ്. വലിയ ദുരന്താണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വിഷയം കൊണ്ടുണ്ടാവുക. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തിന് ഇത്രമാത്രം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധം ഏറ്റവും നല്ല രീതിയിൽ ചേർക്കുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ കുടുംബ ബന്ധം എന്ന് പറയുമ്പോൾ, കുടുംബം എന്ന് പറയുമ്പോൾ അതിന്റെ ആണിക്കല്ലുകൾ ആരാണ്? ഉമ്മയും ഉപ്പയുമാണ്. നമ്മുടെ കുടുംബത്തോടുള്ള ബാധ്യത അതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പട്ടികയിൽ വരുന്നത് ഉമ്മയും 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 ഉപ്പയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത അങ്ങനെയാണ്. ആരോടാണ് നബി എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട്? ഉമ്മയോടാണ്, 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 ഉപ്പയോടാണ്. നാല് സ്ഥാനവും അലങ്കരിക്കുന്നത് മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ട് ഒരു ഇസ്ലാമിക കുടുംബം ഇല്ല. നിങ്ങൾ ഭാര്യമാരുടെ എത്ര നല്ല നിലയിൽ പെരുമാറുന്നവരാകട്ടെ, മക്കളെ എത്ര നല്ല രീതിയിൽ സ്നേഹിക്കുന്ന പിതാവാകട്ടെ, നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും കണ്ണീര് കുടിപ്പിച്ചിട്ടോ അവരുമായി ബന്ധത്തിന് ഒരു ചെറിയ മങ്ങല് വരുത്തിയിട്ടോരുള്ള ഒരു ഇസ്ലാമിക കുടുംബമില്ല. ഇസ്ലാമിക കുടുംബം പൂർത്തിയാവണമെങ്കിൽ ഉമ്മയിൽ നിന്ന് തുടങ്ങണം, ഉപ്പയിലൂടെ പോകണം, എന്നിട്ട് മക്കളിലേക്കും ഭാര്യയിലേക്കും വരണം, എന്നിട്ട് സഹോദരി സഹോദരന്മാരിലേക്ക് വരണം. ഇതാണ് ഇസ്ലാമിക കുടുംബത്തിന്റെ സ്ട്രക്ചർ. പല ആളുകളും സ്വന്തം ഇപ്പൊ ഏറ്റവും കൂടുതൽ കൗൺസിലിങ്ങും ക്ലാസുകളും അതുപോലെ എല്ലാം നടക്കുന്നത് ഈ ഭാര്യാഭർത്തൃബന്ധത്തിന്റെ പാരന്റിങ്ങിന്റെ വിഷയത്തിലൊക്കെയാണ്. ആരെങ്കിലും എവിടെങ്കിലും ഉമ്മയോടും ഉപ്പയോടും എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണമെന്ന് പറഞ്ഞ ഒരു കൗൺസിലിംഗ് സെഷൻ എടുക്കുന്നത് നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ബാക്കിയുള്ളതെല്ലാം കച്ചവട രൂപത്തിൽ അതിന്റെ അതിനുവേണ്ടിയുള്ള ടിപ്സുകളും അതിനുവേണ്ടിയുള്ള സൈക്കോളജിക്കൽ സ്റ്റെപ്സുകളും എല്ലാം പഠിപ്പിക്കാൻ ഇവിടെ മനഃശാസ്ത്രജ്ഞരും മനഃശാസ്ത്രജ്ഞ ബിരുദരും എല്ലാവരും ഉണ്ട്. പക്ഷെ മാതാപിതാക്കളുടെ കടമകൾ പറയാൻ ഇവിടെ മതഗ്രന്ഥങ്ങൾ മാത്രമേ ഉള്ളെന്നതാണ് വസ്തുത. മതഗ്രന്ഥങ്ങൾ മാത്രമുള്ള ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ മാതാപിതാക്കളുള്ള കടമകൾ പഠിപ്പിക്കുന്ന വേറെ ഏത് ഗ്രന്ഥാണത്? പ്രിയപ്പെട്ടവരെ, രണ്ടായത്തുകൾ മാത്രം എടുത്താൽ മതി. ഖുർആനിലെ രണ്ടായത്തുകൾ, ഈ രണ്ടായത്തുകൾ എടുത്തിട്ട് ഒരു തുലാസിൽ വെച്ചു ലോകത്ത് മാതാപിതാക്കളുടെ മഹത്വം പറഞ്ഞ സകല അധ്യായങ്ങളും സൂക്തങ്ങളും വരികളും എടുത്തിട്ട് മറ്റൊരു തുലാസിൽ വെച്ചാലും ഖുർആനിന്റെ ഈ രണ്ടായത്തുകളോളം തൂക്കം വരില്ല മറ്റൊന്നിനും. കാരണം അത്രമാത്രം മഹത്തരമായി, കൃത്യമായി, നിയതമായി, വ്യക്തമായി ഒരു മനുഷ്യൻ മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് ഈ രണ്ടായത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹു പറയാണ് വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ വബിൽവാലിദൈനി ഇഹ്സാനാ إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. അങ്ങയുടെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. വബിൽവാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണം. അവരിൽ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ വാർദ്ധക്യം ബാധിച്ചുകൊണ്ട് നിന്റെയടുത്ത് ജീവനോടെയുണ്ടെങ്കിൽ അള്ളാഹുവിന് കൃത്യമായി അറിയാം എന്താണ് വാർദ്ധക്യമെന്നത്. എല്ലാം അറിഞ്ഞതിന് ശേഷം
എല്ലാം തിരിഞ്ഞതിനു ശേഷം, എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം, ഒന്നുമറിയാത്തൊരവസ്ഥയിലേക്ക്, ഒന്നും തിരിയാത്തൊരവസ്ഥയിലേക്ക്, ഒന്നും അറിയാത്ത ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലേക്കുള്ള മനുഷ്യന്റെ മടക്കമാണ് വാർദ്ധക്യം. പ്രിയപ്പെട്ടവരെ, എല്ലാം അറിഞ്ഞതിനു ശേഷം ഒന്നുമറിയാത്ത അബോധാവസ്ഥയിലേക്ക് മടങ്ങുന്ന വൃദ്ധന്മാർ, മൂന്നാമത്തെ വയസ്സിൽ അവർക്ക് ചെയ്തു കൊടുത്തത് എന്തൊക്കെയാണോ അത് തന്നെ ഒരുപക്ഷെ 80-ാമത്തെയും 90-ാമത്തെയും വയസ്സിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. മൂന്നാമത്തെ വയസ്സിൽ അവർക്ക് പാമ്പേഴ്സ് കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ 90-ാമത്തെ വയസ്സിലും അത് കെട്ടിക്കൊടുക്കേണ്ടി വരും. മൂന്നാമത്തെ വയസ്സിൽ മക്കളെ തറയിൽ തുപ്പരുതെന്നവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90-ാമത്തെ വയസ്സിലും അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. നാലാമത്തെ വയസ്സിൽ ആളുകളോട് അപമര്യാദയായി സംസാരിക്കരുതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ 80-ാമത്തെ വയസ്സിലും 90-ാമത്തെ വയസ്സിലും ഒരുപക്ഷെ അവരോടത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ലോകത്തെക്കുറിച്ചറിയാത്ത, മാന്യതയെക്കുറിച്ചറിയാത്ത, നിയമങ്ങളെക്കുറിച്ചറിയാത്ത, മര്യാദകളെക്കുറിച്ച് ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ മടക്കപ്പെട്ടു പോകുന്നൊരു കാലഘട്ടം അവനുണ്ട്. ആ കാലഘട്ടം അവന് നൽകിയതും പടച്ചെറുപ്പ് തന്നെയാണ്. ബാല്യം നൽകിയത്, കൗമാരം നൽകിയത്, യൗവനം നൽകിയത്, മധ്യവയസ്സ് നൽകിയത്, വാർദ്ധക്യം നൽകിയത്, എല്ലാം നൽകിയത് പടച്ചെറുപ്പാണ്. അതുകൊണ്ട് അല്ല പറയുകയാണ്, നിന്റെ ഉമ്മയോ വാപ്പയോ ആരും വെറുത്തു പോകുന്ന, ആരും പഴിച്ചു പോകുന്ന, ആരും ശപിച്ചു പോകുന്ന വാർദ്ധക്യ സഹജമായ പോരായ്മകളോട് നിന്നോടൊപ്പമുണ്ടെങ്കിൽ എന്ന വാക്ക് പോലും നീ അവരോട് പറയാൻ പാടില്ല. ഒലാ തൻഹർഹുമാ, അവരോട് നീ കയർത്ത് സംസാരിക്കാനും പാടില്ല. വകുല്ലഹുമാ കൗലൻ കരീമാ, ഏറ്റവും മാന്യമായ വാക്കുകൾ കൊണ്ട് മാത്രം നീ നിന്റെ മാതാപിതാക്കളെ അഭിസംബോധന ചെയ്യുക, സംസാരിക്കുക. അവിടെ അവസാനിച്ചതല്ല പറയുകയാണ്, ഇതൊന്നും അഭിനയമാകരുത്, ഇതൊന്നും കേവലം കാട്ടിക്കൂട്ടലുകളാവരുത്. പിന്നെ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർറഹ്മ, നിന്റെ താഴ്മയുടെ ചിറകുകൾ നീ അവർക്ക് വിരിച്ചു കൊടുക്കണം. എവിടെയാണ് താഴ്മയുടെ ചിറകുള്ളത്? ഹൃദയത്തിലാണ്, മനസ്സിലാണ്. മനസ്സുകൊണ്ടാവണം ഈ ചെയ്തികൾ മുഴുവൻ, ഹൃദയം കൊണ്ടാവണം ഈ ചെയ്തികൾ മുഴുവൻ. അല്ലാതെ ഉമ്മയെയും ഉപ്പയെയും ഉള്ളിൽ ശപിച്ചുകൊണ്ട്, ഉള്ളിൽ ശകാരിച്ചുകൊണ്ട്, മടുപ്പോടുകൂടിയല്ല അവരെ ഒരിക്കലും അവരെ പരിചരിക്കേണ്ടത്. മറിച്ച് ഹൃദയത്തിനകത്ത് പടച്ചോണ്ടെന്ന താഴ്മയുടെ ചിറകുകളുണ്ടല്ലോ, ആ താഴ്മയുടെ ചിറകുകളിലേ ഏറ്റവും താഴ്ന്ന രീതിയിൽ അവരുടെ മുന്നിൽ വിരിച്ചു കൊടുക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടി പറയുകയും ചെയ്യണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, അല്ലാഹുവേ എന്നെ പ്രകാരമാണോ എന്റെ ശൈശവത്തിൽ എന്റെ ഉമ്മയും ഉപ്പയും സംരക്ഷിച്ചത് അതുപോലെ അവരെ സംരക്ഷിക്കണേനാഥ, അതുപോലെ അവർക്ക് കരുണ കാണിക്കണേ റബ്ബേ, അതുപോലെ അവരോട് വാത്സല്യത്തോടെ അവരെ ചേർത്ത് പിടിക്കണേ റബ്ബേ. അല്ലാഹുവിന്റെ വാക്കുകളാണ് ഈ രണ്ട് ആയത്തുകൾ. ഇതിനപ്പുറത്തേക്ക് മാതാപിതാക്കളുടെ കടമയെക്കുറിച്ച് പോലെ എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ടായത്തുകൾ ഒരു തുലാസിൽ വെച്ച് ലോകത്തെഴുതപ്പെട്ട സകല ഗ്രന്ഥങ്ങളിലെയും മാതാപിതാക്കളെ കുറിച്ചുള്ള ഗണ്ണികെടുത്ത് മറുതുലാസിൽ വെച്ചാലും ഈ രണ്ടായത്തുകളും തൂക്കം വരില്ല മറ്റൊന്നിനും. കാരണം അത്രമാത്രം മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാവാൻ കോലത്തിൽ, തിരിച്ചറിയാൻ കോലത്തിൽ അള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടിട്ട് നന്നാവത്ത പിന്നെ എന്ത് കേട്ടാലും നന്നാവില്ല. ഈ ആയത്തുകൾ വായിച്ചിട്ട് മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുത്താത്ത ഒരു മനുഷ്യൻ പിന്നെ എന്തൊക്കെ അവന് പറഞ്ഞു കൊടുത്താലും, എന്തൊക്കെ കാര്യങ്ങൾ അവൻ കേട്ടാലും അവൻ നന്നാവില്ല എന്ന കാര്യത്തിൽ 100%. ഒരു സംശയം വേണ്ട. അള്ളാഹു ഉമ്മയോട് ഒപ്പയുള്ള കടമകൾ വിവരിക്കുന്നത് വെറുതെ ഇല്ല, അവരെ നിനക്ക് വേണ്ടി ചെയ്തു തന്നത് എന്താണെന്ന് കൃത്യമായി വിവരിച്ചിട്ടാണ്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. അന്നെന്താ പറഞ്ഞത്? നിന്നെ ചുമന്നു എന്നാണ്. ചുമക്കാണ് പ്രിയപ്പെട്ടവരെ, അക്ഷരാർത്ഥത്തിൽ ഉമ്മ നമ്മളെ ചുമക്കായിരുന്നു. ഒരു 60 കിലോ ചുമടുള്ള ചാക്ക് നമ്മുടെ തോളിൽ വെച്ചാൽ എത്ര നേരം നമുക്കത് തോളിൽ വെച്ച് നിൽക്കാൻ പറ്റും? എന്നാൽ അതിനേക്കാൾ വലിയ പ്രയാസത്തോടെയാണ്, വയറ്റിന്റെ ഉള്ളിലാണ് ചുമക്കുന്നത്, ശരീരത്തിന്റെ ഉള്ളിലാണ് ചുമക്കുന്നത്. ആ കുട്ടിയുടെ പോഷകം എവിടെ നിന്നാണ്? ഉമ്മയുടെ ശരീരത്തിൽ നിന്നാണ്. കുട്ടി വളരുന്നത് എവിടെ നിന്നാണ്? ഉമ്മയുടെ ശരീരത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ഡോക്ടർമാരെ അയണിന്റെ ഗുളികയും കാൽസ്യത്തിന്റെ ഗുളികയൊക്കെ എഴുതി കൊടുക്കുന്നത്. എന്തിനാണ്? ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ. ഇത് മുഴുവൻ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് വലിച്ചൂറ്റിയെടുത്തതാണ് നമ്മളെന്ന നാം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും എത്രയാണ്?
ഇനി പ്രസവിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ കുറേ കേട്ട് 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 ഞാനിപ്പോൾ അതൊക്കെ വിരിക്കാൻ നിങ്ങൾ ഉറങ്ങും. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യം. രണ്ട് കൊല്ലം മുലയൂട്ടി, അതിന്റെ പ്രയാസം എത്രയാണ്? കുട്ടികളിങ്ങനെ പല്ല് വരാൻ തുടങ്ങുമ്പോ മുലക്കണ്ണ് കടിച്ചു പൊട്ടിക്കും, എന്നിട്ട് വീണ്ടും വിഷമമൊക്കെ അരയും. എന്താ ചെയ്യാ, ഉറന്നു കൊടുക്കാൻ പറ്റൂല. ആ കുട്ടിയെ മുലക്കണ്ണിലേക്ക് ചേർത്ത് പിടിക്കും. അറ്റുപോകാൻ പോകുന്ന ആ മുലക്കണ്ണുകൾ അങ്ങേയറ്റം നീറി പുകഞ്ഞ് വേദനിക്കുമ്പോഴും ആ വേദന മുഴുവൻ രണ്ടണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ച് ആ കുട്ടിയെ വീണ്ടും ഉമ്മ മാറോട് ചേർക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വാക്കുകളിൽ വിശദീകരിക്കാനാകാത്ത എന്തെങ്കിലും ഒന്ന് ഈ ലോകത്തുണ്ടെങ്കിൽ അത് മാതൃത്വമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. നമ്മുടെ ഈ ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവാ എഡിസന്റെ ഒരു സംഭവമുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രീ സ്കൂൾ പഠിക്കുന്ന സമയം, എഴുതാനും വായിക്കാനൊക്കെ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയം അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ടീച്ചർ ഒരു ചെറിയ കടലാസ് കൊണ്ടിൽ എഴുതി കൊടുത്തു, എന്തോ ഒരു എഴുത്ത് കൊടുത്തു, അമ്മക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു, മാതാവിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ വിട്ട് വന്ന് അദ്ദേഹം ആ എഴുത്ത് മാതാവിന് കൊടുത്തു. മാതാവ് അതിങ്ങനെ വായിച്ചു നോക്കി. അപ്പോൾ എഡിസൺ ചോദിച്ചു, അമ്മ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? മാതാവ് പറഞ്ഞു, ആ എഴുത്ത് വായിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഒരു ജീനിയസാണ്, ഈ സ്കൂൾ കോമ്പൗണ്ടുകൾ അവന് മതിയായതല്ല, ഇതിനേക്കാൾ വിശാലമായ സ്വതന്ത്രമായ ലോകത്ത് നിങ്ങളവനെ പഠിപ്പിക്കണം, അവന്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവരണം എന്നാണ് ഈ കടലാസിൽ എഴുതിയിരിക്കുന്നത് എന്ന് എഡിസന്റെ അമ്മ എഡിസനോട് പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു, എഡിസൺ വലിയ ശാസ്ത്രജ്ഞനായി, ലോകം മുഴുവൻ അറിയപ്പെട്ടു. ഇട്ട് മൂടാനുള്ള സമ്പത്ത് എഡിസന്റെ സ്വന്തമായി, ആളുകൾ മുഴുവൻ ബഹുമാനിക്കാനും ആദരിക്കാനും തുടങ്ങി. അമ്മ വയസ്സായി, വൃദ്ധയായി, മരിച്ചു. അമ്മയുടെ മരണം എഡിസനെ വല്ലാതെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു. കുറെ നാളുകൾക്ക് ശേഷം തന്റെ മാതാവിന്റെ മുറിയിലേക്ക് എഡിസൺ പ്രവേശിച്ചു. അവരുടെ പഴയ ഡയറികളും പഴയ എഴുത്തുകുറിപ്പുകളും എല്ലാം സൂക്ഷിച്ച ആ മുറിയിൽ, ആ മേശവലിപ്പിലുമെല്ലാം എഡിസൺ മുഴുവനായും തപ്പി. വെറുതെ ഒരു നേരം പോക്കുന്നു. അദ്ദേഹത്തിന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പ്രീ സ്കൂളിൽ വെച്ച് തന്റെ ടീച്ചർ തനിക്ക് നൽകിയ ആ കടലാസിന്റെ സ്ലിപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി. അദ്ദേഹത്തിന് ഭൂതകാലം ഓർമ്മ വന്നു. അന്ന് എഴുതാനും വായിക്കാനും അറിയില്ല, പഠിച്ചു വരുന്നേയുള്ളൂ. പക്ഷെ ഇന്ന് നന്നായി വായിക്കാൻ അറിയാം, നന്നായി എഴുതാൻ അറിയാം. അദ്ദേഹം ആ സ്ലിപ്പ് എടുത്തു. ഒരു നിമിഷം തന്റെ മാതാവിന്റെ കയ്യിലേക്ക് ആ സ്ലിപ്പ് കൊടുക്കുന്നതും തന്റെ ടീച്ചർ തന്റെ കയ്യിലേക്ക് തന്നതുമെല്ലാം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. പിന്നീടുള്ള നീണ്ട വർഷം തന്റെ സ്വന്തം അമ്മ തന്നെ പഠിപ്പിക്കാൻ പ്രയാസപ്പെട്ടതെല്ലാം എഡിസന്റെ മനസ്സിലേക്ക് ഒരു നിമിഷം മിന്നിമറഞ്ഞു. അദ്ദേഹം ആ എഴുത്തു വായിച്ചു. ആ എഴുത്തിൽ അദ്ദേഹത്തിന്റെ പ്രീ സ്കൂൾ ടീച്ചർ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ മകൻ മെന്റലി റിട്ടയർഡ് ആണ്, ബുദ്ധിമാന്തിയുള്ള ഒരു കുട്ടിയാണ് നിങ്ങളുടെ മകൻ, അതുകൊണ്ട് ആ മകൻ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല, അവനെ നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുക്കണം എന്നാണ് ആ കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ എഡിസന്റേതായിരുന്നു. അതിന്റെ തുടക്കം അദ്ദേഹം ഇങ്ങനെയായിരുന്നു എഴുതിയത്, ഞാൻ മന്ദബുദ്ധിയായ ഒരു മഹാപ്രതിഭ, സ്വന്തം മാതാവിനാൽ മന്ദബുദ്ധിത്വത്തിൽ നിന്ന് പ്രതിഭയിലേക്ക് പിടിച്ചു കയറ്റപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു എഴുത്ത് എഴുതിയതാണ്, തന്റെ അമ്മയെക്കുറിച്ച്, മാതാവിനെക്കുറിച്ച്. ഇത് ഓരോ ഉമ്മയുടെയും കഥയാണ്. ഇത് മനുഷ്യന്റെ ഇടയിൽ മാത്രമല്ല കേട്ടോ, മനുഷ്യന്റെ ഇടയിൽ മാത്രമുള്ളൊരു സംഗതിയല്ല. പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം ജീവന്റെ തുടിപ്പ് നിലനിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം മാതൃത്വമെന്ന മഹനീയമായ സാന്ത്വനത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ പലയിടത്തും പറയുന്നതാണ്. എനിക്കൊരു വയസ്സായ ഒരു സുഹൃത്തുണ്ട്, വളരെ പ്രായം ചെന്ന ഒരു സുഹൃത്ത്. അദ്ദേഹം പണ്ട് കാലത്ത് ഈ വേട്ട നിരോധനമൊക്കെ വരുന്നതിന് മുമ്പ് വേട്ടക്ക് പോയ ഒരാളാണ്. വേട്ടക്ക് കാടിന്റെ ഉള്ളിൽ വേട്ടക്ക് പോകാറുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ കരിങ്കൊരങ്ങനെ പിടിക്കുന്നതിന് വേണ്ടി, അതിന് വയനാട് ഭാഗത്തും നിലമ്പൂർ ഭാഗത്തൊക്കെ മന്തി എന്നാണ് പറയുക, മന്തി. നമ്മൾ ഹോട്ടലിൽ കാണുന്ന മന്തിയല്ല, അവരുടെ ഭാഷയിൽ അതിന് മന്തി എന്നാണ് പറയുക. കരിങ്കൊരങ്ങനെ പിടിക്കുന്നതിന് അദ്ദേഹം കാട്ടിക്കേറി. കാട്ടിക്കേറി കുറേ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് നടന്ന് 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 കരിങ്കൊരങ്ങനെ കണ്ടില്ല. അവസാനം നിരാശയോടെ വീണ്ടും അദ്ദേഹം മുന്നോട്ട് നടന്നപ്പോ അദ്ദേഹത്തിന് ഒരു മരത്തിന്റെ മുകളിൽ പുറന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു കരിങ്കൊരങ്ങനെ കാണാൻ കഴിഞ്ഞു. അതങ്ങോട്ട് പുറന്തിരിഞ്ഞ് നിൽക്കുകയാണ്. മറ്റൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല, തേടി നടക്കുന്ന സാധനം കണ്ണിൽ തടഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ കയ്യിലുള്ള വെടി ഉതിർത്തു. സാധാരണ കരിങ്കൊരങ്ങൾ, അദ്ദേഹം തന്നെ പറയാണ്, കരിങ്കൊരങ്ങൾ വെടി കൊണ്ടുകഴിഞ്ഞാൽ അതിന്റെ വേദന കൊണ്ട് ചില്ലയിൽ നിന്ന്
അലറിക്കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി അവസാനം വീഴുകയാണ് ചെയ്യുക, എന്നിട്ട് അവിടുന്ന് താഴെ നിന്ന് പടഞ്ഞു മരിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഈ കരിങ്കുരങ്ങ് അനങ്ങിയില്ല. ആ വെടിയുണ്ടയുടെ ശക്തിയിൽ അത് മുന്നോട്ടൊന്ന് ശക്തമായി ആഞ്ഞു എന്നല്ലാതെ അത് ആ ചില്ലയിൽ നിന്ന് താഴേക്ക് വീഴാൻ തയ്യാറായില്ല. അദ്ദേഹം കുറച്ചു നേരം അത്ഭുതത്തോട് നോക്കിയിരുന്നു. വീണ്ടും രണ്ടാമത്തെ വെടിയുതിർത്തു. രണ്ടാമത്തെ വെടി ഉതിർത്തപ്പോ അതിന് സഹിക്കാൻ പറ്റാതായി, ഒരു രക്ഷയില്ല എന്നതിന് മനസ്സിലായി. അതിങ്ങോട്ട് തിരിഞ്ഞിരുന്നു. തിരിഞ്ഞിരുന്നപ്പോഴാണ് ഈ വേട്ടക്കാരൻ ഇദ്ദേഹം കാണുന്നത്, അതിന്റെ കയ്യിൽ അതിന്റെ വയറ്റത്ത് ചെറിയ ഒരു കുട്ടിയുണ്ട്, ചെറിയൊരു പൈതരുണ്ട്. എന്തുകൊണ്ടാണ് വെടിയുണ്ട ശരീരത്തിലേക്ക് തുളച്ചു കയറിയപ്പോഴും അത് ആ ചില്ലയിൽ നിന്ന് അനങ്ങാതെ ഉറച്ചു നിന്നത് എന്ന് എപ്പോഴാണ് ആ വേട്ടക്കാരന് മനസ്സിലായത്? അയാൾ ആകെ ഖേദിച്ചുപോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം ഈ കരിങ്കുരങ്ങത്തീയുടെ ശക്തി മുഴുവൻ ക്ഷയിച്ചു പോകാൻ തുടങ്ങി. ഇതെന്താ ചെയ്തറിയോ? തന്റെ കുട്ടിയെ വയറ്റിൽ നിന്നങ്ങോട്ട് പറിച്ചെടുത്ത് സുരക്ഷിതമായ ഒരു ചില്ലയിൽ ഇരുത്തി. എന്നിട്ട് അത് താഴേക്ക് വീഴുന്ന വീഴ്ചയിൽ തന്റെ കൈകൊണ്ട് ഇരുന്നിരുന്ന ചില്ലയിൽ ഒന്നുകൂടെ പിടിച്ചു. എന്നിട്ട് തന്റെ കുഞ്ഞിനെ അവസാനമായി നോക്കിയിട്ടാണ് ആ കരിങ്കുരങ്ങ് ആ ചില്ല നിന്ന് താഴേക്ക് വീഴുന്നത്. അയാളുടെ മുന്നിൽ കിടന്നത് ദയനീയമായി മരണപ്പെട്ടു. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു കാര്യത്തെക്കുറിച്ച്, ചെയ്തു പോയല്ലോ എന്ന് ഓർമ്മിച്ച് അദ്ദേഹം ഏറ്റവും കൂടുതൽ കരഞ്ഞ ദുഃഖിച്ച ഖേദിച്ച ഒരു സംഭവമാണത്. ആരാണ് കരിങ്കുരങ്ങിന് മാതൃത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്? ആരാണ് കരിങ്കുരങ്ങിന് തന്റെ കുഞ്ഞിനെ ഇത്രമാത്രം വിലയുണ്ട് എന്നതിന് പഠിപ്പിച്ചു കൊടുത്തത്? ആരാണ്? ലോകത്തിന്റെ രക്ഷിതാവാണ് പ്രിയപ്പെട്ടവരെ. ആ രക്ഷിതാവാണ് നമ്മോട് സംസാരിക്കുന്നത്. മനുഷ്യ, കരിങ്കുരങ്ങിന്റെ കുഞ്ഞിനില്ലാത്ത ബാധ്യതയും ഉത്തരവാദിത്വവും നിനക്കുണ്ട്. നീ ബുദ്ധിയുള്ളവനാണ്, ചിന്താശേഷിയുള്ളവനാണ്. അതുകൊണ്ട് നിന്റെ മാതാവിനോട് നീ പകരം ചെയ്യേണ്ടതുണ്ട്, നിന്റെ മാതാവിന് നീ പ്രത്യുപകാരം ചെയ്യേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ബുദ്ധിയുള്ള മനുഷ്യനോട് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷെ ബുദ്ധിയില്ലാത്ത കരിങ്കുരങ്ങിനേക്കാൾ അതപ്പതിച്ചു പോയി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോ ചില ആളുകളെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും, ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ ഒരു ഫോട്ടോ വന്നിരുന്നു. ആഫ്രിക്കയിലെ ഒരു കെട്ടിടത്തിന് തീപിടിച്ച് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെ താഴെ തൊട്ടു താഴെയുള്ള നിലയിലെ ഒരു ജനൽപാളിയുടെ ചില്ല് തച്ച് തകർത്തിട്ട് അതിന്റെ ഉള്ളിലൂടെ ഒരു പെണ്ണിന്റെ കൈ പുറത്തേക്ക് വരികയാണ്. ആ കൈയുടെ അറ്റത്ത് ഒരു പിഞ്ചു പൈതലുണ്ടായിരുന്നു, ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി രക്ഷപ്പെട്ടു, അമ്മ മരിച്ചു. എന്താണ് സംഭവം? ഫ്ളാറ്റിലേക്ക്, സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് അഗ്നിനാളങ്ങൾ ഇരച്ചു കയറി നാല് ഭാഗത്തുനിന്നും ചൂടുകൂടാൻ തുടങ്ങി. സ്വന്തം കുഞ്ഞിനെയും കൊണ്ട് മുറിയിൽ നിന്ന് മുറിയിലേക്കും സെൻട്രൽ ഹാളിലേക്കും കിച്ചണിലേക്കും എല്ലാം ഓടി രക്ഷയില്ല എന്ന് കണ്ടപ്പോ അവസാനം ഒരു മുറിയിലെ ജനൽ ചില്ല തകർത്ത് തന്റെ കുട്ടിയെ പുറത്തേക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വേണ്ടി. സ്വന്തം വസ്ത്രത്തിലേക്ക് തീപിടിച്ച് രോമകൂപങ്ങൾ കരിഞ്ഞ് തൊലിപ്പുറത്തേക്ക് അഗ്നിനാളങ്ങൾ അതിശക്തമായ ചൂടോടെ കരിച്ചു കളയുന്ന സമയത്ത് പോലും തന്റെ കുഞ്ഞിനെ അഗ്നി സ്പർശിക്കരുത് എന്ന ഉത്തമ ബോധ്യത്തോടെ ആ കുഞ്ഞിനു വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ച ആ ഉമ്മയെക്കുറിച്ചാണ്, ആ മാതൃത്വത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത്. മാതൃത്വം കൊണ്ട് മാത്രം അവസാനിച്ചില്ല കേട്ടോ, മാതൃത്വം കൊണ്ട് മാത്രം അവസാനിച്ചില്ല. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര ഉപ്പമാരുണ്ട്, ജീവിതം അങ്ങനെ തന്നെ വേണ്ടെന്ന് വെച്ചവർ. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നാം എത്രമാത്രം നമ്മുടെ ജീവൻ പോലും സമർപ്പിക്കാൻ തയ്യാറാവുമെന്ന് ഒരു ഉപ്പയുടെ ഹൃദയത്തോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ, ഒരു ഉപ്പയുടെ മനസ്സിനോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. എത്രമാത്രം നിങ്ങൾ പറ്റുമെങ്കിൽ കേരളക്കരയിലെന്നല്ല, ലോകത്ത് പ്രവാസികൾ യാത്ര പോകുന്ന തിരിച്ചു വരുന്ന എയർപോർട്ടുകളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ നിങ്ങൾ തയ്യാറാവണം. കണ്ണീരിന്റെയും ഹിനാവിന്റെയും വലിയ ക്യാൻവാസുകളാണ് പ്രിയപ്പെട്ടവരെ. സ്വന്തം ജീവിതം കണ്ടിട്ടില്ലേ നിങ്ങൾ? ഡിപ്പാർച്ചറിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കണം. സ്വന്തം മക്കളെ അളിയന്മാരോ അല്ലെങ്കിൽ ഭാര്യയോ ഉമ്മയോ ശരീരത്തിങ്ങോട്ട് പറിച്ചെടുക്കുമ്പോ പറിച്ചെടുത്ത് ആ കുട്ടി ഇങ്ങനെ കരയുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ, ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ എയർപോർട്ടിനുള്ളിലേക്ക് നടന്നു പോകുന്ന ആ ഉപ്പാക്ക് മോനെ തിരിച്ചു വന്നിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ പൂതിയില്ലഞ്ഞിട്ടല്ല, ആ കുട്ടിയുടെ കരച്ചിൽ കാണാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ടാണ്. അവിടെ പോയി ആഘോഷങ്ങളും ആഹ്ലാദങ്ങളുമെല്ലാം ഒരു വീഡിയോ കോളിലും ഫോൺ കോളിലും ഒതുക്കുന്ന എത്രയെത്ര ഉപ്പമാരെ പ്രവാസ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. സ്വന്തം വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അതെല്ലാം വേണ്ടാന്ന് വെച്ച് ബാത്റൂമിൽ കയറാൻ പോലും മറ്റുള്ളവരോട് തർക്കിക്കുകയും ക്യൂ നിൽക്കുകയും ചെയ്യുന്ന പ്രവാസ ലോകം പ്രിയപ്പെട്ടവരെ പിതൃത്വത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ചിത്രമാണെന്ന് നാം മനസ്സിലാക്കണം. പൂകിപ്പറമ്പിൽ 2002 or 2001 കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, ഒരു ബസ് ദുരന്തം നടന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടാവും നിങ്ങൾ, 2002 എന്റെ ഓർമ്മ. 40 ആളുകളാണ്, ഓർമ്മ ശരിയാണെങ്കിൽ 40 ആളുകളാണ്
ആ ദുരന്തത്തിൽ മരിച്ചത്. ബസ്സിന് തീപിടിച്ചു, ആ ബസ്സിന്റെ ഉള്ളിലെ തീയിൽ വന്ന് കരിഞ്ഞ് മരിച്ചത് 40 ആളുകളാണ്. രക്ഷപ്പെട്ടത് 5 ആളുകൾ മാത്രമാണ്. ഈ രക്ഷപ്പെട്ട 5 ആളുകളിൽ ഒരു ഉമ്മയും ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ടതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആ ബസ്സിനുള്ളിൽ അഗ്നിനാണകൾ പടർന്നു പിടിച്ചപ്പോ സ്വന്തം ശരീരത്തിലേക്ക് തീ പിടിക്കാൻ തുടങ്ങിയപ്പോ തന്റെ കുഞ്ഞിനെയും ഭാര്യയെയും ജനലിനകത്തൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ISM പ്രവർത്തകനായ ഒരു ഉപ്പ, നമ്മുടെ പ്രവർത്തകനായിരുന്നു, ഒരു മുജാഹിദ് പ്രവർത്തകനായിരുന്നു, അങ്ങനെ ഒരു ഉപ്പാന്റെ കഥ രക്ഷപ്പെട്ട ആ ഉമ്മക്കും മകനും പറയാനുണ്ട്. നമ്മുടെയൊക്കെ പിതാവ് അങ്ങനെയാണ്. ഒരു പക്ഷേ നാമും നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയുമാണ് ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്നതെങ്കിൽ നമ്മുടെ ഉപ്പയും അതിന് തയ്യാറാകുമായിരുന്നു. സ്വന്തം മരിച്ച് നമ്മളെ രക്ഷിക്കാൻ, കുടുംബത്തെ രക്ഷിക്കാൻ, പ്രിയപ്പെട്ടവരെ, ആ ഉപ്പാനോടുമുള്ള കടമയാണ് ഇസ്ലാമിക കുടുംബത്തിന്റെ എയും ബിയും സിയും ഡിയും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതില്ലാതെ, അത് ക്ലിയറാക്കാതെ ഒരു കുടുംബവും നമുക്ക് നന്നാക്കാൻ കഴിയില്ല. കുടുംബ ബന്ധങ്ങൾ ഒരിക്കലും അവിടെ പൂർത്തിയാവുകയില്ല. റിദല്ലാഹു ഫി റിദൽ വാലിദൈൻ വസുഖത്തുല്ലാഹു ഫി സുഖത്തിൽ വാലിദൈൻ. അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാഹുവിന്റെ ഉറപ്പ് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഉറപ്പിലാണ്. പ്രിയപ്പെട്ടവരെ, വലിയ ബന്ധം, അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ, വലിയ വിഷയമാണ് അവരുമായുള്ള ബന്ധം, രക്തബന്ധം. അത് മുറിച്ചു കളയുമ്പോ ഒരിക്കലും തിരുത്താനാവാത്ത ദുരന്തത്തിലേക്കാണ്, അള്ളാഹുവിന്റെ കോപത്തിലേക്കാണ് ഞാനും നിങ്ങളും പോയിപ്പെടുന്നത്. ഈ ബന്ധങ്ങളെല്ലാം നമുക്കൊരിക്കലും പറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധമാണ്. നമുക്ക് ഉമ്മാനോട് നിങ്ങൾ എന്റെ ഉമ്മല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉമ്മ ഉമ്മല്ലാതാവില്ല. വാപ്പാനോട് നിങ്ങൾ എന്റെ വാപ്പല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വാപ്പ വാപ്പല്ലാതാവില്ല. സഹോദരന്മാരോടും സഹോദരിമാരോടും പറഞ്ഞാൽ അവർ സഹോദരി സഹോദരന്മാരല്ലാതാവില്ല. പക്ഷെ എന്റെ ഭാര്യ, എന്റെ പ്രിയപ്പെട്ടവൾ, അവളോട് ഞാൻ പറയാണ് നീ എന്റേതല്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിന് ഷർത്തുകൾ ബാധകമാണ്. അവൾ എന്റേതല്ലാതാവും. ഞാൻ പറഞ്ഞു വരുന്നത് ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ബന്ധം നമുക്ക് വേർപെടുത്താൻ കഴിയില്ല, പക്ഷെ ഭാര്യയുമായുള്ള ബന്ധം നമുക്ക് വേർപെടുത്താൻ കഴിയും. പക്ഷെ അതിന്റെ പവിത്രത എവിടെയാണെന്ന് അറിയാം? നിങ്ങൾക്ക് മുറിച്ചു മാറ്റാൻ കഴിയാത്ത ബന്ധങ്ങൾ മുഴുവൻ ഉണ്ടായത് മുറിച്ചു മാറ്റാൻ കഴിയുന്ന ഈ ഒരു ബന്ധത്തിലൂടെയാണ്. ആദ്യം മനുഷ്യർ തമ്മിലുണ്ടായ ബന്ധം ഏതാണ്? ഉമ്മയും മകനുമല്ല, വാപ്പയും മകളുമല്ല, മറിച്ച് എന്താണ്? ഭാര്യയും ഭർത്താവാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയുമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ബന്ധത്തിനും വലിയ പവിത്രതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയുന്നത് എവിടെയാണ്? എപ്പോഴാണ്? അവന്റെ ഭാര്യ അവന് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഭാര്യമാരോട് പോയിട്ട് പിന്നെ ആരെങ്കിലും നിന്റെ ഭർത്താവ് എങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും അവരും പരാതി പറയില്ല, മോശം പറയില്ല, കാരണം അവർക്ക് തന്നെയാണ് അതിന്റെ നാണക്കേട്. പക്ഷെ നമുക്കറിയാം, എന്നെക്കുറിച്ച് എന്റെ ഭാര്യയോട് ആരെങ്കിലും ചോദിച്ചാൽ ആത്മാർത്ഥമായ അവളുടെ മറുപടി എന്തായിരിക്കും? അവളുടെ നാവിന്റെ മറുപടിയല്ല, അവളുടെ ഹൃദയത്തിന്റെ മറുപടി എന്തായിരിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഹൃദയത്തിന്റെ മറുപടി എന്താണോ നമുക്ക്, അതാണ് നമ്മൾ. നമ്മുടെ മൂളലിന്റെയും മുരട്ടലിന്റെയും അർത്ഥമറിയുന്ന, നമ്മുടെ നോട്ടത്തിന്റെയും നമ്മുടെ ചുണ്ടനക്കലുകളുടെയും അർത്ഥമറിയുന്ന, നമ്മുടെ ശരീരഭാഷകൾ കൃത്യമായി അറിയുന്ന നമ്മുടെ ഭാര്യ, അവളാണ് ഈ ദുനിയാവിൽ നമ്മൾ ആരാണ്, നമ്മൾ എങ്ങനെയുള്ളവനാണ് എന്ന് തീരുമാനിക്കുന്നതും എന്നുറപ്പിക്കുന്നതും അവളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു ബന്ധമാണത്, വല്ലാത്തൊരു ബന്ധമാണത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ ഔഫുസികും അസ്വാദൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളുടെ സ്വന്തങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇണകളെ ഉണ്ടാക്കിയെന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ നിന്നിട്ടവൻ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി, പ്രേമവും കാരുണ്യവും ഉണ്ടാക്കി, മവദ്ദത്തും റഹ്മത്തും ഉണ്ടാക്കി. രണ്ടു റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരുണ്യമാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേമമാണ്. ഒരാണും പെണ്ണും ഒരുമിക്കുമ്പോ അവരുടെ ശരീരശാസ്ത്രപരമായ മനഃശാസ്ത്രപരമായ പ്രത്യേകതകൾ നമ്മളറിയണം. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കൈകൾ കോർത്തു പിടിക്കുന്ന സമയം അവരുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ അമിതമായ ഉൽപ്പാദനം ഉണ്ടാവും. ആ ഹോർമോൺ വല്ലാതെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതെന്തിനാണെന്നറിയോ? പിന്നീടുള്ള ജീവിതത്തിൽ അവരെ ബോണ്ട് ചെയ്ത് നിർത്തുന്നത് ആ ഹോർമോൺ തന്നെയാണ്. പക്ഷേ 10-15 കല്യാണം കഴിഞ്ഞ് 10-15 വർഷം പിന്നിട്ട ഒരു ഭാര്യയും ഭർത്താവും
കൈകൾ കോർത്തു പിടിച്ചാൽ അവരുടെ തലച്ചോറിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളും ചലനങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ മബദ്ധത്തിൽ നിന്ന് മാറി റഹ്മത്തിലേക്ക് എത്തി. ഇത് രണ്ടും രണ്ടാണ്. മബദ്ധത്തിൽ ഒന്നോ രണ്ടോ വർഷക്കാണ് മബദ്ധത്തിൽ ഉണ്ടാവുക, അത് കഴിഞ്ഞാൽ പിന്നെ റഹ്മത്തിലേക്കാണ് പോവുക. അതുകൊണ്ടാണ് പണ്ടാരോ പറയാറുള്ളത്, പിന്നെ വിവാഹം കഴിഞ്ഞ് ഒന്നാമത്തെ വർഷം ഭർത്താവ് പറയുന്നതുപോലെ ഭാര്യ കേൾക്കുന്നതാണ്. രണ്ടാമത്തെ വർഷം കുറേ നാൾ എന്നെ ഇങ്ങനെ അനുസരിച്ചില്ലേ, കുറച്ചോൾക്കൊന്ന് താണുകൊടുക്ക, ഭാര്യ പറയണ പോലെ ഭർത്താവ് കേൾക്കുന്നതാണ്. മൂന്നാമത്തെ വർഷം ഭാര്യയും ഭർത്താവും പറഞ്ഞ് നാട്ടുകാർ കേൾക്കുമെന്ന് പണ്ടാരൊക്കെ പറയാറുണ്ട്. ഇതാണ് അതിന്റെ കാരണം. ഒന്നും രണ്ടും വർഷമൊക്കെ കഴിയുമ്പോൾ ഈ മബദ്ധത്തും എല്ലാം പേടുവാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. പിന്നെ ഉണ്ടാവുക റഹ്മത്താണ്. ആ റഹ്മത്തിലാണ് പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ റഹ്മത്താണ് ഒരാണിനെയും പെണ്ണിനെയും മരണം വരെ ഒരുമിച്ച് നിലനിർത്തുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഖദീജ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 25 ആണ്. 15 വർഷം കഴിഞ്ഞിട്ടും ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള ആ ദൃഢമായ ബന്ധം എത്രമാത്രം വലുതാണ്. മക്കാ വിജയത്തിന്റെ അന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വല്ലാതെ മ്ലാനമായി കിടക്കുന്നു. വല്ലാത്തൊരു സങ്കടം പ്രവാചകന്റെ മുഖത്ത്, വല്ലാത്തൊരു വിഷമം. സഹാബത്ത് ചോദിച്ചു, റസൂലെ എന്താണങ്ങ് ഇങ്ങനെ വിഷമിക്കുന്നത്? വർഷങ്ങൾക്ക് ശേഷം ഈ മക്കയിലെത്താനും ഈ കഅബയെ പുണരാനും ഇവിടെയുള്ള ഈ അന്തരീക്ഷം നുകരാനുമെല്ലാം നമുക്ക് ഭാഗ്യം കിട്ടിയില്ലേ, പിന്നെ എന്താണങ്ങ് ഇങ്ങനെ ദുഃഖിക്കുന്നതെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ അറിയോ? എന്റെ ഖദീജയെ, അവളുടെ ഓർമ്മ എന്നെ വല്ലാതെ അലട്ടുന്നു എന്നതാണ്. എത്ര വർഷം കഴിഞ്ഞു, ദശകങ്ങൾ കഴിഞ്ഞിട്ടും ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഓർമ്മയുണ്ടാകുമ്പോ ആ മുഖത്തെ പ്രസരിപ്പിന് മങ്ങല് വന്നിട്ടുണ്ടെങ്കിൽ അത് റഹ്മത്ത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. ആ റഹ്മത്ത് വരാൻ കാരണം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ സാന്ത്വനത്തിന്റെ പർവ്വതമായി നിലകൊണ്ടത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. നബി ഹിറാ ഗുഹയിൽ വെച്ച് അജ്ഞാതമായ അപരിചിതമായ അനുഭവങ്ങൾ അനുഭവിച്ച് പേടിച്ചു പനിച്ചു ഉറച്ചു വീട്ടിലേക്ക് വന്നപ്പോ ജമലൂണിയ ഖദീജ എന്ന് പറഞ്ഞപ്പോ എന്താ പറ്റിയത് എന്ന് പോലും ചോദിക്കാതെ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്തിരുന്ന് നെറ്റിയിൽ കൈവച്ച് അദ്ദേഹത്തോട് പറഞ്ഞ സാന്ത്വനത്തിന്റെ വാക്കുകൾ ഇന്നും ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. നമ്മളൊക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവരാണ്. എന്നിട്ട് അവിടുന്ന് പ്രവാചകന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി വറക്കത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് നിന്ന് താൻ പ്രവാചകനാകാൻ പോകുന്നു എന്ന വാർത്ത ആദ്യമായി റസൂലുള്ളാഹിക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. വർഷങ്ങൾക്ക് ശേഷം തന്നെ നെഞ്ചിലേറ്റി താലോലിച്ച ഈ നാട് തന്നെ പുറത്താക്കാൻ പോകുന്നു എന്ന കഥനകഥ പ്രവാചകൻ ആദ്യമായി കേൾപ്പിച്ചു കൊടുത്തത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അവിടെ നിന്നങ്ങോട്ട് എതിർപ്പുകളും പ്രയാസങ്ങളും ഏറുകളും അപഹാസങ്ങളും എല്ലാം ഉണ്ടായപ്പോ തന്റെ ശരീരം കൊണ്ടും തന്റെ മനസ്സുകൊണ്ടും തന്റെ സമ്പത്ത് കൊണ്ടും തന്റെ പ്രിയപ്പെട്ടവന്റെ മേൽ എല്ലാമെല്ലാമായി മാറിയ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന്റെ അടിത്തടിത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ആ ഭാര്യ അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു ഭാര്യ കാവാൻ സാധിച്ചാൽ ആ ഭാര്യയുടെ മരണശേഷം വർഷങ്ങൾ കഴിഞ്ഞാലും ഭർത്താവിന്റെ ഉള്ളിൽ നിന്ന് അവളുടെ സ്നേഹം ഒരിക്കലും മാഞ്ഞു പോകില്ല. അവളോടുള്ള പ്രേമത്തിന് ഒരു കളങ്കവും ഒരു നിറംമാറ്റവും സംഭവിക്കുകയില്ല. ആരാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആരെയാണ്? വിഭവ സമൃദ്ധമായ സദ്യകൾ യൂട്യൂബ് നോക്കി, അവിടെയും നോക്കി ഇവിടെയും നോക്കി, മേശയിൽ ഇങ്ങനെ നിരത്തിവെച്ച് ഭർത്താവിനെ 4 നേരം മൂട്ടുന്നവളാണോ ഏറ്റവും നല്ല പെണ്ണ്? അതല്ല, സ്വന്തം വീട്ടിലെ സമ്പത്ത് മുഴുവനും കൊണ്ടുവന്ന് ഭർത്താവിനെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും മൂടാൻ തയ്യാറാകുന്ന ദാനശീലയായ ഭാര്യയാണോ ഏറ്റവും നല്ല ഭാര്യ? അതല്ല, ഭർത്താവ് പുറത്തേക്ക് പോകുമ്പോ വസ്ത്രം ഇങ്ങനെ അലക്കി തേച്ച് കഞ്ഞിന്റെ വെള്ളത്തിൽ മുക്കി വടി പോലാക്കി കൊടുത്ത് അയാളുടെ പേഴ്സണാലിറ്റി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം മെനക്കെടുന്ന ഒരു പെണ്ണാണോ ഏറ്റവും നല്ല പെണ്ണ്? ആ പെണ്ണിനെയൊന്നല്ല പടച്ചോൻ അള്ളാന്റെ റസൂൽ ഏറ്റവും നല്ല പെണ്ണ് എന്ന് പറഞ്ഞത്. പിന്നാരാണ്? രാത്രിയുടെ 3-ാമത്തെ യാമത്തിൽ നാട് മുഴുവൻ കിടന്നുറങ്ങുമ്പോ, വീട് മുഴുവൻ കിടന്നുറങ്ങുമ്പോ, മനസ്സിലുള്ള ഈമാൻ, ഹൃദയത്തിലുള്ള ഖുശൂഉം ഇഖ്ലാസും ആ പെണ്ണിനെ സ്വന്തം വിരിപ്പിൽ നിന്ന് ആ പെണ്ണിന്റെ ശരീരത്തെ പറിച്ചെടുത്തു. എന്നിട്ട് അവൾ വുദു ചെയ്തു, അള്ളാഹന്റെ മുന്നിൽ നിന്നു ആത്മാർത്ഥമായി നമസ്കരിച്ചു. തന്റെ വിരിപ്പിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിനും മക്കൾക്കും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചുണർത്തി. എഴുന്നേൽക്കാതായപ്പോൾ സ്നേഹത്തോടെ വെള്ളം കുടഞ്ഞു. ആ ഭർത്താവിനെ 1-ാമത്താകാശത്തിൽ പരമകാരുണികൻ വരുന്ന സമയം തന്റെ പ്രിയപ്പെട്ടവൻ കിടന്നുറങ്ങി സമയം കളയരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു പെണ്ണാണ്
ഈ ലോകത്തെ ഏറ്റവും നല്ല പെണ്ണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു പെണ്ണിനെ വിവാഹം ചെയ്യപ്പെടുക. ആ നാല് കാര്യങ്ങൾ എന്താണ് നമുക്ക് കൃത്യമായിട്ടറിയാം. അതിൽ നിങ്ങൾക്ക് നിർബന്ധം പിടിക്കാതിരിക്കുക എന്തുവാണെങ്കിലും ചെയ്യാം. ഫദ്ഫർ ബിദാതി ദീൻ, ദീനിന്റെ വിഷയത്തിൽ നിങ്ങൾ നിർബന്ധം പിടിക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയോ, നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ സന്തത സഹചാരിയായ, നിങ്ങളുടെ കൈപിടിക്കുന്നവളായ, നിങ്ങളുടെ പ്രിയപ്പെട്ടവളാണവൾ. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോ ആ തീരുമാനങ്ങളിൽ അവളുടെ വലിയ സ്വാധീനമുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹക്കും ബാത്തിലും തീരുമാനിക്കേണ്ട സമയത്ത്, ഹറാമും ഹലാലും തീരുമാനിക്കേണ്ട സമയത്ത്, പ്രിയപ്പെട്ടവന്റെ കൈ ഹലാലിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, പ്രിയപ്പെട്ടവന്റെ കണ്ണുകളെ ഹക്കിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ തിരഞ്ഞെടുത്താലേ ഇസ്ലാമിക കുടുംബം എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ ആർഭാടത്തോടു കൂടിയൊന്നല്ല അവർ ജീവിച്ചത്. വലിയ രമ്യഹർമ്മങ്ങളിൽ നാലു നേരം സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടല്ല അവർ ജീവിച്ചത്. അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അവർ പ്രബോധന ദൗത്യം നിർവഹിച്ചത്. എങ്കിലും സ്വന്തം വയറും ഭാര്യയുടെ വയറും മക്കളുടെ വയറും എരിയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായാലും പിറ്റേന്ന് പ്രഭാതത്തിൽ എഴുന്ന ജോലിക്ക് പോകുമ്പോ ഈ സ്വഹാബ വനിതകൾ ഉമ്മറപ്പടിക്കൽ നിന്നിട്ട് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നമ്മൾ പഠിക്കണം. എന്താ അവര് പറഞ്ഞെന്നറിയോ, ഇന്ന് എന്തെങ്കിലും കൊണ്ടല്ലാതെ ഇങ്ങോട്ട് വരരുത് എന്നല്ല, മക്കള് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വെറും കൈയോടെ ഇന്നിങ്ങോട്ടൊന്നല്ല, മറിച്ച് അവര് പറഞ്ഞത് എന്താണ്, പ്രിയപ്പെട്ടവനെ വൈകുന്നേരം നിങ്ങൾ തിരിച്ചു വരുമ്പോ കൈകൾ കാലിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഒരു ദിനാറ് പോലും സമ്പാദിക്കാൻ കഴിയാതെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല, പച്ചവെള്ളം കുടിച്ചിട്ട് നമുക്ക് വിഷപ്പെടക്കാം. നമ്മുടെ മക്കളെ ഇന്നലെയും മെനയാനത്തതും പോലെ ചാരാട്ടുപാട് നമുക്ക് ഉറക്കാം, അവരെ നമുക്ക് സമാധാനിപ്പിക്കാം. പക്ഷേ വിശപ്പ് സഹിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ നരകത്തിന്റെ അഗ്നി, അള്ളാഹുവിന്റെ നരകത്തിന്റെ തീ സഹിക്കാൻ എന്നെയും നിങ്ങളെയും നമ്മുടെ മക്കളെയും കൊണ്ട് പറ്റില്ലട്ടോ. അതുകൊണ്ട് ഹറാമിന്റെ ഒരു നാണയ തുട്ട് പോലും നിങ്ങളുടെ കൈകളിൽ ഇല്ലാതിരിക്കട്ടെ എന്ന ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ഭാര്യമാർ തങ്ങളുടെ ജീവിത സന്താര വേളയിലേക്ക് ഭർത്താക്കന്മാരെ പറഞ്ഞയച്ചത് എന്നറിയുമ്പോഴാണ് അത്തരത്തിലൊരു പെണ്ണിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. ഇസ്ലാമിക കുടുംബത്തിന്റെ പൂർത്തീകരണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തഖ്വയുള്ള ഭാര്യ. അത് നമ്മൾ വിചാരിക്കേണ്ട, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്ഷനും ഇല്ലല്ലോ. തീർച്ചയായും ഉണ്ട്, അത് വേറെ കല്യാണം കഴിക്കാന്നുള്ളതല്ല, എന്താണ് ആ ഭാര്യയെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മുടെ പരിശ്രമം കൊണ്ട് മാത്രം ഒരിക്കലും ഫലം കാണില്ല, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഒരിക്കലും ഫലം കാണില്ല. ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുക. നമ്മുടെ ഭാരം നമ്മൾ മനസ്സിലാക്കിയതിനും അപ്പുറത്ത്, ഒരു പെണ്ണിന്റെ ദീനി നിഷ്ഠയിൽ നമുക്ക് നാം മനസ്സിലാക്കിയതിനപ്പുറത്തുള്ള പ്രാധാന്യമുണ്ട്. നമ്മളെത്ര വലിയ മുത്തക്കിയാവട്ടെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുക അവരുടെ ഉമ്മമാർക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പുറത്ത് ഏത് രാഷ്ട്രീയത്തിൽ വിജയിച്ചാലും, ഏത് ചാണക്യ സൂത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളാണ് നമ്മളെങ്കിലും, വീടിന്റെ ഉള്ളിലെ രാഷ്ട്രീയത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയില്ല. സ്ത്രീകളോട് അവരോട് മല്ലിട്ട് നിൽക്കാൻ നമുക്ക് കഴിയില്ല, കാരണം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. കാണാൻ നമുക്കായിരിക്കും പവർ, നമ്മൾ പറഞ്ഞ അതിന്റെ അപ്പുറത്തില്ല. പക്ഷെ വളരുന്നു വരുന്ന മക്കളുടെ ജീവിതത്തിലെ സ്വാധീനം, ഏറ്റവും വലിയ സ്വാധീനം ഉമ്മമാരുടെ സ്വാധീനമാണ്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക, റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്ഉൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണം റബ്ബേ. എന്താ കൺകുളിർമ? നിങ്ങൾക്കറിയോ, മക്കൾ ഇല്ല എന്ന പരീക്ഷണത്തെക്കാൾ എത്രയോ വലിയ പരീക്ഷണമാണ് മക്കളെ കൊണ്ടുള്ള പരീക്ഷണം. അതനുഭവിച്ച ആളുകൾക്കറിയാം, ജീവിതത്തിൽ ഇന്നു വരെ നാട്ടാരെ കൊണ്ടും വീട്ടാരെ കൊണ്ടും ഒരു മോശം പറയിപ്പിക്കാത്ത പല ആളുകളും സ്വന്തം മക്കളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങാത്ത അവസ്ഥ ഉണ്ടായ ആളുകളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, നാട്ടുകാർക്ക് മുഴുവനും പരാതിയാണ്, കുടുംബക്കാർക്ക് മുഴുവനും പരാതിയാണ്, കുടുംബത്തിന് അപമാനമാണ്, നേറി നേറി ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്തുകൊണ്ടാണത്? ഒന്ന് പ്രാർത്ഥനയുടെ അഭാവമാണ്, രണ്ട് പരിശ്രമത്തിന്റെ അഭാവമാണ്. വലിയ പള്ളി സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ആയിരിക്കും, പക്ഷേ മക്കളെ ദീന് പഠിപ്പിക്കുന്ന വിഷയത്തിൽ വളരെ പുറകോട്ടായിരിക്കും. ചെറിയ കുട്ടികൾ ഇട്ടുകൊടുക്കുന്ന ഡ്രസ്സ് കണ്ടിട്ടില്ലേ, വസ്ത്രം കണ്ടിട്ടില്ലേ? അവരെ ഓരോന്ന് ശീലിപ്പിക്കാൻ നമ്മുടെ ചെറിയ നാലും അഞ്ചും വയസ്സുള്ള മക്കൾക്ക് ഇങ്ങനെ പിന്നെ പർദയും നിക്കാബൊക്കെ ഇട്ടുകൊടുക്കണം എന്നല്ല പറയുന്നത്, അവർക്കൊരു സംസ്കാരം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
ഫാഷൻ തരത്തിലുള്ള ഡ്രസ്സുകൾ, ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ധരിക്കുന്ന വസ്ത്രങ്ങൾ തമ്മിൽ അന്തരങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ആൺകുട്ടികൾക്ക് മാന്യമായ ട്രൗസറും കുപ്പായ അല്ലെങ്കിൽ പാന്റും കുപ്പായൊക്കെ ആയിരിക്കും, പക്ഷെ പെൺകുട്ടികൾക്ക് പല ജാതി ചെറിയ മക്കളുടെ ഡ്രസ്സ്, 5, 6, 7 വയസ്സുള്ള മക്കളുടെ വസ്ത്രങ്ങൾ കണ്ട് അത്ഭുതപ്പെടും. ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് അത് ഹറാമോ അല്ല, അവർക്കത് ധരിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മുടെ മക്കൾക്ക് ചില സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ, ചില രീതികളോടുള്ള അഭിനിവേശം അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ, നിങ്ങൾ 4-ാമത്തെ വയസ്സിൽ അത് വാങ്ങിച്ചു കൊടുത്തു, 14-ാമത്തെ വയസ്സിൽ അത് വേണമെന്ന് അവർ വാശി പിടിച്ചാൽ അവരെ മാത്രം എങ്ങനെ തെറ്റു പറയുക? 4-ാമത്തെ വയസ്സിൽ നിങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തു, 14-ാമത്തെ വയസ്സിൽ അതിനേക്കാൾ വലുത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഉള്ളിലേക്കിട്ടതേ പുറത്തേക്ക് വരൂ പ്രിയപ്പെട്ടവരെ. ആ ഉള്ളിലേക്കിടുന്നതിന്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് വീട്ടിലെ ഉമ്മ എന്ന് പറയുന്നത്, വീട്ടിലെ മാതാവ് എന്ന് പറയുന്നത്, കുടുംബത്തിന്റെ മാതാവ് എന്ന് പറയുന്നത്. അവരാണ് വീട്ടിലെ സംസ്കാരത്തിന്റെ പ്രഭവ കേന്ദ്രം. അവിടെ നിന്നാണ് സംസ്കാരം തുടങ്ങേണ്ടത്, അവിടെ നിന്നാണ് കുട്ടികളിലെല്ലാം എല്ലാം പഠിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കാണ്, ഇസ്ലാമിക കുടുംബം തുടങ്ങുന്നത് നമുക്ക് നമ്മുടെ ഉമ്മയോടും ഉപ്പയോടുമുള്ള കടമയിൽ നിന്നാണ്. പിന്നെ അത് പ്രാധാന്യമുണ്ടാകുന്നത് വീട്ടിലുള്ള നമ്മുടെ ഭാര്യമാരുടെ ദീനീ നിഷ്ഠയിലാണ്. ആ ഭാര്യമാർ ദീനിയായ വഴിയിൽ വരണമെങ്കിൽ വെറും വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ. ഭാര്യയോട് നീ താജുസ്കരിക്ക്, നീ ഓത്, നീ നിക്കറയില്, നീ കൃത്യമായിട്ട് നിസ്കരിക്ക് എന്ന് പറയും. എന്നിട്ട് നമ്മൾ താജുദിന് പോത്തുപോലെ കിടന്നുറങ്ങും, ഒരു പ്രശ്നമില്ല നമുക്കതിന്. സുബഹിക്ക് നിസ്കരിക്കാൻ പള്ളിയിലും പോകില്ല. എന്നിട്ട് നമ്മളിങ്ങനെ പറയും, ഒന്നൊക്കെ ഒരു ശ്രദ്ധയില്ല, ഖുർആൻ ഓതുന്നില്ല, പിന്നെ നിസ്കരിക്കണില്ല. എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലൊരു കാര്യമില്ല, ഇമാമായി നടന്ന് കാണിച്ചു കൊടുക്ക്, ചെയ്ത് കാണിച്ചു കൊടുക്ക്, കൃത്യമായി തഹജ്ജുദ് നിസ്കരിച്ച് കാണിച്ചു കൊടുക്ക്. 2 മാസം കൃത്യമായി തഹജ്ജുസ്കരിച്ചാൽ 3-ാമത്തെ മാസത്തിന്റെ 1-ാമത്തെ തീയതി നിങ്ങൾ ഭാര്യയോട് നിങ്ങൾക്ക് പറയാം, എടി എന്നിട്ട് തഹജ്ജുസ്കരിക്കും. അതിന് നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്, അതിനൊരു വിലയുണ്ട്, അതിന് കനവുണ്ട്. അതല്ലാതെ നിങ്ങൾ പറയുന്ന വാക്കുകൾ ഒരു കനമില്ലാത്ത അപ്പൂപ്പൻ താടി പോലെ ആയിപ്പോവും, അതിന് ഹൃദയത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തുടക്കം നമ്മിൽ നിന്നാകട്ടെ, നാം ആവട്ടെ അതിന് തുടക്കമിടുന്നത്. നമ്മിലൂടെ മാറിയാൽ ആ മാറ്റം തീർച്ചയായും വലുതായിരിക്കും. ആ മാറ്റത്തിലൂടെ നമുക്ക് കൺകുളിർമയുണ്ടാകും, സമാധാനവും സന്തോഷവും ഇരുലോകത്തും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണിന് കുളിർമ നൽകുന്ന, അഭിമാനവും അന്തസ്സും ഇരുലോകത്തും നൽകുന്ന ഭാര്യയുടെ ഭർത്താവാകാനും മക്കളുടെ വാപ്പയാകാനും വക്കളുടെ ഉമ്മയാവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ഹാദാ വല്ലാഹു അഅലം. വസ്സലാമു അലൈക്കും വറഹ്മ